നമസ്കാരം. വിഴിഞ്ഞം കേസിൽ വിധി പറയുന്നത് അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും 3 ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. തങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ലഭിക്കുന്നില്ല, കേരള പോലീസ് സുരക്ഷയൊരുക്കുന്നത് സമരക്കാർക്കാണ്, അദാനി ഗ്രൂപ്പിനല്ല അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിനല്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്ന് ഹൈക്കോടതിയിൽ അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചത്. പക്ഷേ ഈ വിഴിഞ്ഞം പദ്ധതി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യമാണ്, എന്ത് വില കൊടുത്തും പദ്ധതി പൂർത്തിയാക്കും എന്നൊക്കെ പുറത്ത് വീരവാദം അടിക്കുമ്പോഴും അല്ലെങ്കിൽ വീരവാദം മുഴക്കുമ്പോഴും സർക്കാർ എന്തൊക്കെയോ കള്ളക്കളികൾ ഈ സമരക്കാരുമായി ചേർന്ന് നടത്തുന്നുണ്ട് എന്നതുറപ്പാണ്. ഇന്നത്തെ സർക്കാരിൻ്റെ കോടതിയിലെ ചില നിലപാടുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും കേന്ദ്രസേന വരും എന്നുറപ്പാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് കേന്ദ്രസേന വരുന്നതിൽ തങ്ങൾക്ക് വിരോധമൊന്നുമില്ല, അവർ വരുന്നെങ്കിൽ വന്നോട്ടെ എന്നാണ്. പക്ഷേ ഹൈക്കോടതി കേസ് വീണ്ടും 3 ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കോടതി യാതൊരുവിധ ഇടപെടലുകളും നടത്തുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പ്രകോപിതരല്ല ഞങ്ങൾ എന്നാണ് ഹൈക്കോടതിയുടെ ഈ പരിഗണന അല്ലെങ്കിൽ കേസ് നീട്ടിയതിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ ചില കള്ളക്കളിയുള്ള നിലപാടുകളാണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ നിരവധി കേസുകൾ, കേരളത്തിലെ നിരവധി കൊലപാതക കേസുകളടക്കം CBIക്ക് വിടണമോ വേണ്ടയോ എന്നൊരു ചോദ്യം വരുമ്പോൾ സർക്കാർ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കുകയാണ് പതിവ്. പല കേസുകളിലും പ്രതികളെ രക്ഷിക്കാനാണ്, പാർട്ടിക്കാരായ പ്രതികളെ രക്ഷിക്കാനാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനം, അത് സംസ്ഥാന വിഷയമാണ് എന്നിരിക്കെ ഈ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ഒരു സ്വപ്ന പദ്ധതി, ആ പദ്ധതിക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ തങ്ങൾക്കാവില്ല എന്ന നിലപാടാണ് ഇന്ന് കോടതിയിൽ എടുത്തിട്ടുള്ളത്. തുറമുഖത്തിൻ്റെ നിർമ്മാണം ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ല, അതിൻ്റെ സുഗമമായ നിർമ്മാണം ഉറപ്പുവരുത്തണം, സമരം കൈവിട്ടു പോകരുത്, സമരം അക്രമാസക്തമാകരുത്, സമാധാനപരമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെ സമരം ചെയ്യുന്നതിൽ തർക്കമില്ല എന്നൊക്കെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നത്. ആ ഹൈക്കോടതി വിധിയനുസരിച്ച് തുറമുഖത്തിൻ്റെ കവാടത്തിൽ നിന്നും ഈ സമരക്കാരെ നീക്കി തുറമുഖത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരായിരുന്നു. പക്ഷേ സമരപ്പന്തൽ പൊളിക്കാനോ തുറമുഖത്തിലേക്ക് വരുന്ന ലോറികൾ, കരിങ്കൽ ലോറികൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും സമരക്കാരെ പിന്തിരിപ്പിക്കാനോ കേരള പോലീസിന് സാധിച്ചില്ല. എന്നു മാത്രമല്ല, ഒരു വലിയ അക്രമ സംഭവം അവിടെ ഉണ്ടാകുന്നു. നാട്ടുകാരായ സമരസമിതി പ്രവർത്തകർക്കെതിരെ, തുറമുഖം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ജനകീയ കൂട്ടായ്മയ്ക്കെതിരെ ഈ സമരക്കാർ, ലത്തീൻ കത്തോലിക്കയുടെ സമരക്കാർ അതിക്രമം കാട്ടിയിട്ടും സർക്കാർ മിണ്ടാതിരുന്നു. അവിടെ നിരോധനാജ്ഞ ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്താമായിരുന്നു, പക്ഷേ സർക്കാർ അത് ചെയ്തില്ല. ഈ പദ്ധതി പ്രദേശത്തേക്ക് കരിങ്കൽ ലോഡുകൾ വരികയാണ് എന്ന് മുൻകൂട്ടി സർക്കാരിനെയും പോലീസിനെയും അറിയിച്ചിരുന്നതാണ്. ഇന്നുവരെ പ്രഖ്യാപിക്കാത്ത നിരോധനാജ്ഞ അന്ന് പ്രഖ്യാപിക്കാമായിരുന്നു സർക്കാരിന്. തുറമുഖത്തിൻ്റെ നിർമ്മാണം സുഗമമാക്കാൻ, ആ നിർമ്മാണം തടസ്സപ്പെടുത്താതിരിക്കാൻ അവിടെ 144 പ്രഖ്യാപിച്ച് സമരക്കാരെ അകറ്റി നിർത്താമായിരുന്നു. സർക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല. എന്നു മാത്രമല്ല, അവിടെ എല്ലാവിധ അക്രമവും കാണിക്കാൻ സർക്കാർ എല്ലാ ഒത്താശയും അവർക്ക് ചെയ്തു കൊടുത്തു. സമരപ്പന്തൽ, ജനകീയ കൂട്ടായ്മയുടെ സമരപ്പന്തൽ അടിച്ച് തകർക്കുന്നത് പോലീസുകാർ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സമരക്കാർ, അക്രമം കാട്ടിയ സമരക്കാർക്കെതിരെ പോലീസ് നടപടിയെടുത്തപ്പോൾ പോലീസിനും അടികിട്ടി എന്നുള്ളതാണ്. നിരവധി പോലീസുകാർക്കാണ് പരിക്കേറ്റത്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ക്രമസമാധാനമുണ്ടായിട്ടും ഇതുവരെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ പോലീസിന് അനുവാദം നൽകിയില്ല സർക്കാർ. എന്നിട്ട് പോലീസിനെ ന്യായീകരിക്കുകയാണ്, പോലീസിനെ മഹത്വവൽക്കരിക്കുകയാണ് ഇന്നലെ പിണറായി വിജയൻ ചെയ്തത്. പോലീസ് വളരെയധികം സംയമനം കാണിച്ചതുകൊണ്ടാണ് വിഴിഞ്ഞത്ത് ക്രമസമാധാനം പാലിക്കാൻ കഴിഞ്ഞത് എന്ന രീതിയിലുള്ള വലിയ മഹത്വവൽക്കരണമാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയത്. സത്യത്തിൽ ഈ സമരാനുകൂലികൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ പോലീസും സർക്കാരും തന്നെയാണ് എന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത് വെടിവെപ്പൊഴികെ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നാണ്. അദാനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കാണ് ഈ സംരക്ഷണം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ സംരക്ഷണം നൽകുന്നത് ഈ സമരക്കാർക്കാണ് എന്നാണ്. കാരണം
സമരക്കാരെയാണ്, സമരക്കാരുടെ ആവശ്യമനുസരിച്ചിട്ടാണ് പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ വാഹനങ്ങൾ തിരിച്ചുവിട്ടത്. വാഹനങ്ങൾ പദ്ധതി പ്രദേശത്തേക്ക് അടുക്കാതെ തിരിച്ചുവിട്ട് വിടാനുണ്ടായ ഇടപെടലുകൾ നടത്തിയത് പോലീസുകാരാണ്. അവിടുത്തെ നാട്ടുകാർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ പോലീസുകാർ തയ്യാറായില്ല. 144 പ്രഖ്യാപിച്ച് പദ്ധതി പ്രദേശത്ത് അനധികൃതമായി തമ്പടിച്ചിരിക്കുന്ന ആളുകളെ ഓടിക്കാനും സമരപ്പന്തൽ പൊളിക്കാനും സർക്കാർ ഒന്നും ചെയ്തില്ല. ഇതൊന്നും ചെയ്യാതെ ഹൈക്കോടതിയിൽ പച്ച നുണ പറയുകയാണ് സർക്കാർ. ഈ സർക്കാർ വെടിവയ്പ്പൊഴികെ മറ്റെല്ലാം ചെയ്തുവെന്ന്, കേസെടുക്കുന്നതും അതുപോലെ തന്നെ കേസെടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ പിന്നെന്തു പ്രയോജനമാണ്? ഈ പറയുന്ന പുരോഹിതർക്കെതിരെ വരെ കേസെടുത്തു എന്ന് പറയുന്ന സർക്കാർ അവർക്കെതിരെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ നടപടിയുമായോ മുന്നോട്ട് പോയിട്ടില്ല എന്നുറപ്പാണ്. എന്തായാലും കേന്ദ്രസേന വരുന്നതിൽ തർക്കമില്ല എന്നൊടുവിൽ പിണറായി വിജയൻ സർക്കാർ സമ്മതിക്കുകയാണ്. ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ക്രമസമാധാന പാലനം സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്, പക്ഷേ അത് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, കേന്ദ്രം ഞങ്ങളെ സഹായിക്കണം എന്ന നാണം കേടുകൊണ്ട് അല്ലെങ്കിൽ നാണം കെട്ട നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, രണ്ടാമത്തെ വശം, ഞങ്ങളെക്കൊണ്ട് ഈ സമരക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിൽ അത് കേന്ദ്രസേന ആയിക്കോട്ടെ, കാരണം ഞങ്ങൾക്ക് ഈ സമുദായത്തിൽ നിന്നും ഈ പള്ളിവികാരികളിൽ നിന്നും കിട്ടാനുള്ള വോട്ടും സംഭാവനയുടെ കണക്കും ഒക്കെ അത്രമാത്രം വലുതാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ പള്ളിയും പട്ടക്കാരും പിരിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു വിഭാഗം ഇവിടെ ഇലയിട്ടിരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും അങ്ങനെ ഇലയിട്ടിരിക്കുന്നവരാണ് എന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ നിലപാട് കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം വിടുന്നതിനെതിരെ, CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം വിട്ടുകൊണ്ട് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുന്നതിനെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സംരക്ഷണം ഒഴുക്കാൻ കഴിയാതെ പോകുന്നത്? ഇവിടെ സമരക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് ഈ ഗവൺമെൻറ്റിനില്ലാത്തത്. പോലീസിന് ലാത്തിയും തോക്കും മറ്റെല്ലാ ഉപകരണങ്ങളുമുണ്ട്. രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് നട്ടലില്ലാത്ത ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രസേനയെ ഇറക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അവർ ചെയ്യട്ടെ, നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന് അത്യാവശ്യമാണ്, ഈ പദ്ധതി ഇവിടെ വരിക തന്നെ ചെയ്യും എന്നൊക്കെ വാചകമടിക്കുമ്പോഴും ഒരു കാര്യവും ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറല്ല. കേവലം സുരക്ഷ ഉറപ്പിക്കുക, വിഴിഞ്ഞം പദ്ധതിക്ക് കാശ് മുടക്കണ്ട, അത് അദാനി മുടക്കിക്കോളും. വിഴിഞ്ഞം പദ്ധതിക്ക് മറ്റ് രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യേണ്ട, അതൊക്കെ കേന്ദ്ര സർക്കാർ നൽകിക്കോളും. വിഴിഞ്ഞം പദ്ധതിക്ക് കേവലം ആ പദ്ധതി ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ വന്ന് തടസ്സപ്പെടുത്താതിരിക്കാൻ സുരക്ഷയെങ്കിലും ഒരുക്കാൻ പിണറായി സർക്കാരിന് കഴിയുമോ എന്ന് കോടതി ചോദിക്കുമ്പോൾ, അതും കഴിയില്ല, വേണമെങ്കിൽ കേന്ദ്രസേന ചെയ്തോട്ടെ എന്ന നാണം കെട്ട നിലപാടാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റേത് എന്ന് പറയാതെ വയ്യ. എന്തായാലും 3 ആഴ്ചത്തേക്ക് കേസ് ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. ഇനിയും 3 ആഴ്ച ഈ പറയുന്ന സമരക്കാരുടെ തീർവാഴ്ച ഈ വിഴിഞ്ഞത്തുണ്ടാകുമെന്നുറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.